കീർത്തി സുരേഷും ജെ എം രവിയും അനുപമ പരമേശ്വരനും കേന്ദ്ര കഥാപാത്രങ്ങളായി ഫെബ്രുവരി 16 തിയേറ്ററിലെത്തുന്ന ചിത്രമാണ് സൈറൺ. ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് താരങ്ങളെല്ലാം. ഇപ്പോഴിതാ കീർത്തി സുരേഷ് എന്തുകൊണ്ട് ഈ ചിത്രം തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ജെ എം രവി പറഞ്ഞ മറുപടിയാണ് വൈറലാകുന്നത്. നേരത്തെ തന്റെ 2 സിനിമകളിൽ കീർത്തിയെ നായികയായി വിളിച്ചിരുന്നു. നല്ല റൊമാന്റിക് കഥാപാത്രമായിരുന്നു. പക്ഷേ അതിന് കീർത്തിക്ക് താല്പര്യമില്ലായിരുന്നു. തന്നെ അടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന രംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സിനിമ കീർത്തി കരാറു ചെയ്തത് എന്നാണ് രസകരമായി ജെ എം രവി പറയുന്നത്. ഷൂട്ടിംഗ് തുടങ്ങിയത് മുതൽ ഇത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കീർത്തിയും മറുപടി പറയുന്നു. സത്യം അതല്ല. നേരത്തെ 2 സിനിമകൾ ചെയ്യാൻ തനിക്ക് സാധിച്ചില്ല. ഈയൊരു സിനിമ വന്നപ്പോൾ താൻ ഇതുവരെ ചെയ്യാത്ത വ്യത്യസ്തമായ ഒരു റോളാണെന്ന് തോന്നി. അതിന്റെ ത്രില്ലിലാണ് എടുത്തത്. ആ ചിത്രത്തിൽ ജെ എം രവി ഉള്ളത് തന്നെ സന്തോഷമായിരുന്നു എന്നും കീർത്തി വ്യക്തമാക്കി. സിനിമയുടെ പൂജ കഴിഞ്ഞ് ഏറ്റവും ആദ്യം എടുത്ത ഷോട്ട് അതായിരുന്നു എന്നും ഷോട്ട് ആരംഭിച്ചതും നായകനെ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്ന ഷോട്ട് തന്നെ ആദ്യം വെക്കാമെന്ന് പറഞ്ഞപ്പോഴുള്ള തന്റെ അവസ്ഥയും കീർത്തി പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തെ പിടിച്ച് വലിച്ചഴയ്ക്കുമ്പോഴൊക്കെ തന്റെ നെഞ്ചിലായിരുന്നു ടെൻഷൻ. അദ്ദേഹം വളരെ കൂളായിരുന്നു. പക്ഷേ ആദ്യം തന്നെ അങ്ങനെ ഒരു സീൻ ചെയ്തത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് കുറെ റൂഡായി ബിഹേവ് ചെയ്യേണ്ട രംഗങ്ങളിൽ പ്രശ്നം തോന്നിയില്ല എന്നും കീർത്തി സുരേഷ് പറഞ്ഞു. എന്നാൽ അപ്പോഴും ജെ എം രവി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. തന്നെ പിടിച്ചടിക്കണമെന്നത് കീർത്തിയുടെ ദീർഘകാലമായ ആഗ്രഹമായിരുന്നുവെന്നും അതിന് കിട്ടിയ അവസരം കീർത്തി നന്നായി ഉപയോഗിച്ചുവെന്നും ആ രംഗം ആദ്യ ദിവസം തന്നെ വെക്കണമെന്ന് കീർത്തി പറഞ്ഞതായിട്ടാണ് താൻ അറിഞ്ഞത് എന്നൊക്കെയാണ് ജെ എം രവി പറയുന്നത്. മാത്രമല്ല കീർത്തിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത മഹാനടിയിലെ കീർത്തിയുടെ അഭിനയത്തെ പുകഴ്ത്തിയും ജെ എം രവി സംസാരിക്കുന്നുണ്ട്. ഈ സിനിമയ്ക്ക് ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾ കീർത്തിയെ സമീപിച്ചത്. താനും സംവിധായകനും ഒരുപാട് ആലോചിച്ചുവെന്നും നോർത്തിൽ നിന്ന് തങ്ങൾക്ക് ആരെയെങ്കിലും വിളിക്കാമായിരുന്നുവെന്നും പക്ഷേ എന്തുകൊണ്ട് കീർത്തിയെ തിരഞ്ഞെടുത്തുവെന്നത് സിനിമയുടെ ക്ലൈമാക്സ് കാണുമ്പോൾ മനസ്സിലാകുമെന്നും ജെ എം രവി പറയുന്നു. കൂടാതെ കീർത്തിയുടെ അഭിനയത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലെന്നും മഹാനടി എന്ന ഒരൊറ്റ സിനിമ മതി അവരിലെ അഭിനേതാവിനെ ഓർക്കാനെന്നും ജെ എം രവി വ്യക്തമാക്കി. ചിത്രത്തിന്റേതായ പുറത്തിറങ്ങിയ ട്രെയിലർ പ്രേക്ഷക പ്രതീക്ഷ നൽകുന്നതായിരുന്നു. 2 ഗെറ്റപ്പിലാണ് ചിത്രത്തിൽ ജെ എം രവി എത്തുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥയുടെ വേഷമാണ് കീർത്തിക്ക്. ജെ എം രവിയോട് വളരെ റൂഡായി പെരുമാറുന്ന കീർത്തിയെ ട്രെയിലറിൽ കാണാമായിരുന്നു. ഒരു രംഗത്ത് ജെ എം രവിയുടെ ഷർട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗവുമുണ്ട്. ഇതുവരെ റൊമാന്റിക് ആയി കണ്ട കീർത്തിയെ വേറിട്ട ഒരു വേഷത്തിൽ കണ്ട സന്തോഷത്തിലാണ് ആരാധകർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.